മാർപ്പാപ്പയെ കാണുന്നത് പാപമോ? പോളണ്ടിൽ നടന്ന ലോക യുവജന ദിന പരിപാടികളിൽ പങ്കെടുക്കുകയും മാർപ്പാപ്പയുമായി സമയം ചെലവഴിക്കുകയും ചെയ്ത ഡീക്കന്റെ തിരുപ്പട്ട ശുശ്രൂഷ തടഞ്ഞ് ചൈനീസ് ഗവൺമെന്റ്. ഷാങ്കായ് രൂപതാംഗമായ 34-കാരൻ പോളിയാങ് ഡോങ്ഡോങ് എന്ന ഡീക്കന്റെ വൈദിക പട്ടമാണ് സർക്കാർ തടഞ്ഞത്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 ഡീക്കന്മാരുടെ വൈദിക പട്ട ശുശ്രൂഷകൾ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിൽ നടന്നു. വത്തിക്കാനും ചൈനീസ് ഗവൺമെന്റും ഒരുമിച്ച് അംഗീകരിച്ചിട്ടുള്ള ഹൈമൻ രൂപതയുടെ മെത്രാനായ കർദിനാൽ ഷെൻബിൻ ആണ് ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചത്. സാധാരണയായി തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ വിശ്വാസത്തിനൊത്ത് ജീവിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പൗരോഹിത്യ സ്വീകരണം തടഞ്ഞു വയ്ക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ കത്തോലിക്കരായ മറ്റ് യുവജനങ്ങളോടൊപ്പം യുവജന ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തതിനും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതിനുമാണ് ഡീക്കന്റെ തിരുപ്പട്ട സ്വീകരണം തടഞ്ഞത്. ചൈനയിൽ പാപമെന്നത് മാർപ്പാപ്പയോടും ചൈനയ്ക്ക് പുറത്തുള്ള സഭകളോടുമുള്ള ബന്ധമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രതികരണം. ഡീക്കന്മാരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉദ്യോഗസ്ഥന്മാരും മതമേലധ്യക്ഷന്മാരും രൂപതാംഗങ്ങളായ വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്നാൽ ചൈനീസ് ഗവൺമെന്റ് അംഗീകരിക്കാത്തതിനാൽ ഷാങ്കായ് രൂപതയുടെ മെത്രാനായ ടെഡിയോ മാഡാക്കിനെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 2012 മുതൽ ഷേഷനിലെ സെമിനാരിയിൽ വീട്ടുതടങ്കലിലാണ് അദ്ദേഹം. പ്രസിഡന്റ് ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചു വരുന്ന കത്തോലിക്കാ സഭയിലെ ചൈനീസ് വൽക്കരണത്തിന്റെ നേർസാക്ഷ്യമാകുകയാണ് ഇത്തരം സംഭവങ്ങൾ.